അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മാഇൻ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ ദർസിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സാണ് ഇന്ന്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും മഹലുകാർക്കും ഖൈറും സന്തോഷവും നിലനിർത്തി തരുമാറാവട്ടെ. ഇന്ന് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഏറ്റവും മഹത്വമുള്ള ദിവസം. ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ വളരെ മർമ്മപ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നേരത്തെ ജുമാക്ക് ചെല്ലുകയും അതിനുശേഷം ഒരു ഹർഫ് പോലും ദിക്റു സ്വലാത്ത് ഖുർആൻ ഇതുപോലത്തെ അല്ലാത്തത് നമ്മൾ പറയാൻ പാടില്ല. ഖതീബ് മിമ്പറിൽ കയറിയാൽ, ഖതീബ് മിമ്പറിൽ കയറിയതിന് ശേഷം ഇരിക്കുന്ന ആളോട് ഒന്നങ്ങോട്ട് മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ സംസാരിക്കുന്നവനോട് ഉണ്ടല്ലെന്നോ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ ആ ജുമായുടെ ആ ഒരു ഫളീലത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഇത് നമ്മൾ വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. നമ്മുടെ നാടുകളിലൊക്കെ പലയിടത്തും ഖുതുബ നടക്കുന്ന സമയത്ത് ബക്കറ്റ് പിരിവ് നടക്കാറുണ്ട്. മൻ ഹസ്സൽ ഹസ്വാ ഫഖദ് ലഗ, ആരെങ്കിലും വെറുതെ ചരക്കെല്ലും കൊണ്ട് കളിച്ചാൽ അവൻ്റെ ജുമയുടെ ആ ഒരു ഫളീലത്ത് അവന് നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്ന അത്രയും വളരെ ഗൗരവമുള്ള, നമ്മുടെ നാടിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അത്ര ദാരിദ്ര്യം പിടിച്ച് ആ സമയത്ത് തന്നെ പിരിക്കേണ്ട ആവശ്യമൊന്നുമില്ലാത്തത് കൊണ്ടും കഴിവിൻ്റെ പരമാവധി അത് ആ സമയത്ത് ഒഴിവാക്കേണ്ടതാണ്. ഖുതുബ നടക്കുന്ന സമയത്ത് വേണ്ടത് ഇസ്തിമാ ആണ്. നമ്മളെല്ലാവരും ഖുതുബയിലേക്ക് ശ്രദ്ധിച്ച് കേൾക്കുക. അതുപോലെ ഖതീബ് രണ്ട് ഖുതുബകൾക്ക് ഇടയിൽ ഇരുന്നാൽ കുറച്ച് ഖുതുബ ഓതി പിന്നെ ഇരുന്ന് എണീക്കുമ്പോഴാണ് രണ്ടാമത്തെ ഖുതുബ തുടങ്ങുന്നത്. ഈ രണ്ട് ഖുതുബകൾക്കിടയിൽ ഖതീബ് ഇരിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ ദുആ ചെയ്യുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ളത് ഹംദു സ്വലാത്തും ചൊല്ലി ദുആ ചെയ്യലാണ് ഏറ്റവും അഫ്ളല്. കാരണം ദുആക്ക് ഇജാബത്തുള്ള മൂന്ന് സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ദുബറ കുല്ലി സ്വലാത്തിൻ, എല്ലാ ഫർദ് നമസ്കാരത്തിൻ്റെ ശേഷവും. അത് തിരക്കുകൊണ്ട് ചിലപ്പോൾ നമുക്ക് അങ്ങനെ സാധിക്കാതെ വരും. മറ്റൊന്ന് ജൗഫൽ ലൈൽ, അർദ്ധരാത്രിയുള്ള പാതിരാത്രിയുള്ള ദുആ ആണ്. അതും ഒരു പക്ഷേ നമുക്ക് പ്രയാസകരമാണെങ്കിൽ വെള്ളിയാഴ്ച നല്ല അദബിൽ ചെന്നിരുന്ന് രണ്ട് ഖുതുബക്കടയിലുള്ള ആ സമയത്ത് നമ്മൾ കഴിവിൻ്റെ പരമാവധി ഭക്തിയിലായിരുന്ന് ഖതീബ് ഇരുന്ന ഉടനെ നമ്മൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യം വളരെ ഭക്തിയോടുകൂടെ അറബിയിലായാലും വേണ്ടിയില്ല മലയാളത്തിലായാലും വേണ്ടിയില്ല നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ കാര്യം അല്ലാഹു സുബ്ഹാനഹു വതആല സാധിപ്പിച്ചു തരും. ദുആക്ക് ഇജാബത്തുള്ള ഒരു സമയമാണ് എന്ന് നമ്മൾ ഓർക്കണം. അതുപോലെ വെള്ളിയാഴ്ച നമുക്ക് ചെയ്യാനുള്ള ഒന്ന് സൂറത്തുൽ കഹ്ഫാണ്. അത് വളരെ മഹത്വമാണ്. നമ്മുടെ 5 മിനിറ്റ് ഉള്ളിൽ അത് വിശദീകരിക്കാൻ കഴിയില്ല, മറ്റൊരിക്കലാവാം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലുക. വെള്ളിയാഴ്ച ദിവസം കണ്ടില്ലേ നിങ്ങൾ ഏറ്റവും വലിയ സൽക്കർമ്മമുള്ള നമ്മുടെ ദർസ് പോലും അന്ന് ആലിമീങ്ങൾ സബക്കുകളൊക്കെ മാറ്റിവെച്ചത് അന്ന് സൂറത്തുൽ കഹ്ഫ് ഓതാനും അതുപോലെ മറ്റു സ്വലാത്തുകൾ ചെല്ലാനും വേണ്ടിയിട്ടാണല്ലോ. അതുകൊണ്ട് ആ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ പുലർത്തണം. മറ്റൊരു കാര്യം, ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്നവർ അധികവും നമ്മുടെ ഷാഫി മദ്ഹബിൻ്റെ അതല്ലാത്ത പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ അവർ നിസ്കാരത്തിൽ ചിലപ്പോൾ അവർ അവരുടെ മദ്ഹബ് അനുസരിച്ച് ഓതുമ്പം ചിലപ്പം ബിസ്മി നമ്മൾ കേട്ടുകൊള്ളണം, അവർ ഓതിക്കൊള്ളണം എന്നില്ല. അപ്പോൾ ഷാഫി മദ്ഹബിലെ എല്ലാ സുന്നത്തുകളും ഒപ്പിച്ച് തല മുഴുവൻ തടവി അങ്ങനെ എല്ലാ സുന്നത്തുകളും ഒപ്പിച്ച് നമ്മൾ വുളു എടുത്താൽ അത് ഹനഫി മദ്ഹബിലെ വുളുവായി കിട്ടും. ഹനഫി മദ്ഹബിലെ വുളുവായി കഴിഞ്ഞാൽ പിന്നെ ഹനഫിക്കാരെ നമ്മൾ തുടരുന്നതിന് വിരോധമല്ല. അപ്പോൾ നമ്മുടെ ജുമാക്കോ മറ്റു നിസ്കാരങ്ങൾക്കോ അത് ബാധിക്കുകയില്ല. അത് ഇഖ്വാനിൽപ്പെട്ട എല്ലാവരും പ്രത്യേകിച്ച് പ്രവാസികൾ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി. വാഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
അസ്സലാമു അലൈക്കും.